എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു സർപ്രൈസ് കൊടുക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ സർപ്രൈസ് നടക്കില്ല. കാരണം ആളവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവൻ വിളിച്ചു, ഞാൻ വരുന്ന കാര്യം ഞാൻ പറഞ്ഞു, ആളാരെന്ന് പറഞ്ഞുതരാം. എനിക്ക് വേണ്ടി ഒരുപാട് ഞാൻ ആദ്യമായിട്ട് എന്തൊരു അഭിനയിച്ചതും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചതും എന്നെ നല്ല രീതിയിൽ ഞാൻ ആഗ്രഹിച്ച എന്റെ സ്വപ്നത്തിൽ എത്തണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രാർത്ഥിച്ചതും അങ്ങനെ ഒരുപാട് നല്ല നിമിഷങ്ങൾ തന്ന കൊളപ്പള്ളിയിൽ ചേച്ചി. ചേച്ചിയെ ഞാൻ നമ്മുടെ സീരിയൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും കാണാൻ പറ്റില്ല, കൊറോണ ആയതുകൊണ്ട് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ആ സമയത്ത് അവിടെ പോകുന്നത് ശരിയല്ല എന്ന് വെച്ചുകൊണ്ടാണ് ഞാനത് മാറ്റിവെച്ചത്. അപ്പം എന്തായാലും പോയി അതിൻ്റെ ഒരു അനുഗ്രഹം. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രായമായ അമ്മമാരുടെ അനുഗ്രഹം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകാറുണ്ട്. കാരണം ഞാൻ അവരിൽ അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ മകനായും ആ ഒരു ബന്ധം അതെങ്ങനെ അതൊരു കെമിസ്ട്രി വർക്കൗട്ട് ആകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർക്ക് എന്നെ അങ്ങനെയാണ്, ഇതുവരെ എല്ലാവരും എന്നെ അങ്ങനെ കാണുന്നതും കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോ അങ്ങനെ ഒരു 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 അവസ്ഥ ഉണ്ട്. അപ്പൊ ആ അവസ്ഥ എന്താണെന്ന് നേരിൽ പോയി ആ അനുഗ്രഹം വായിക്കുമ്പം എനിക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. നമ്മളെപ്പോഴും എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയും, നമ്മൾ എപ്പോഴും വന്ന വഴി മറക്കാൻ പാടില്ല ഒരിക്കലും. നമ്മള് അതിന് നമുക്ക് അവര് നമുക്ക് നമ്മൾ അവരുടെ അടുത്ത് പോയി നമ്മൾ അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം, അവരെ മറന്നില്ല അല്ലെങ്കിൽ അവരിപ്പോഴും ഓർക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാകുമ്പം അവർക്കുണ്ടാകുന്ന സന്തോഷം അത് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ഏതായാലും ഞാൻ പോയി കാണാൻ പോവാണ്. അപ്പൊ കാണാൻ പോകുന്നത് ഞാനൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന വിചാരിച്ചു, കാരണം എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് നമുക്ക് അറിയില്ലല്ലോ. ഏതായാലും നമുക്ക് വീഡിയോ കാണാം.
ഇവിടെ നോക്കട്ടല്ലേ. ഞാന് നമ്മുടെ സീരിയല് തുടങ്ങിയിട്ട് ഒരു അനുഗ്രഹം വാങ്ങിക്കേണ്ടിട്ട് സർപ്രൈസ് ആയിട്ട് വന്ന ഞാൻ, പക്ഷെ കാര്യം പോയി പൊളിഞ്ഞു പോയി. അപ്പോഴൊക്കെ ഇവിടെ താലപ്പൊരു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ ആ ഫോൺ ചെയ്യണ കേട്ടപ്പോ ആരാന്ന് വെച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെയാണ്, അയ്യോ ദേവയാണോ ദേവയാണോ, ഞങ്ങക്ക് കാണണം ഞങ്ങക്ക് കാണണം. ഞാൻ പറഞ്ഞു ശരി കാണിച്ചു തരാം. അങ്ങനെ എന്റെ മോനായിട്ട് അഭിനയിച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഈ ഇഷ്ടം അങ്ങ് വളർന്ന് വളർന്ന് പടർന്ന് പന്തലിക്കട്ടെ. എന്റെ മോനൊരു കിടാവളക്കാവട്ടെ. നല്ല എല്ലാവർക്കും ഇഷ്ടമാണ്. അഭിനയൊക്കെ സൂപ്പറായിട്ട് പഠിച്ചില്ലേ ഇപ്പോ? പണ്ടത്തെ ആളൊന്നല്ല. ഒരു പടത്തില് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എഗ്രിമെന്റ് ഉണ്ട് തോന്നപ്പോ നടക്കൂല. അത് കഴിഞ്ഞാൽ എഗ്രിമെന്റ് കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല. ഒരു വർഷം എഗ്രിമെന്റ് അല്ലേ, അതെല്ലാരും ചെയ്യിക്കും. വളരെ സന്തോഷം. നീ മറന്നില്ലല്ലേ? ആരും അതങ്ങനെ ഓർക്കാറില്ല. ഞാൻ മറക്കില്ലല്ലോ. ആരും അങ്ങനെ ഓർക്കാറില്ല. കാര്യങ്ങള് കഴിഞ്ഞു കഴിയുമ്പോ ഓ എന്നറിയണവരേ ഉള്ളൂ. അല്ല, എനിക്കന്ന് എന്നെ കൊണ്ടുപോയി അവിടുന്ന് വഴിപാട് കഴിപ്പിച്ചതും അവിടുന്ന് പറഞ്ഞതും ആ അമ്പലത്തിൽ, നമ്മുടെ ആ അമ്പലത്തിൽ മനസ്സിലേക്ക് അപ്പൊ വഴിപാട് കഴിപ്പിച്ചൊക്കെ ഞാൻ മറന്നിരിക്കുന്നുണ്ട്. ഏതായാലും ഞാനും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇവിടെ ഒരാളും കൂടി ഉണ്ട്. പിന്നെ ഇവിടെ ഒരാളുണ്ട്. വാ, ഏതാ? ഇതാണ് ഞങ്ങളുടെ സ്വത്ത്. ഇതാണ് ഞങ്ങളുടെ സ്വത്ത്. ഹായ് എന്ന് പറയും. ഹായ് എന്ന് പറയും. എല്ലാരോടും എല്ലാവർക്കും സന്തോഷം.